ഇന്ന് നമുക്ക് സഞ്ജയൻ എന്ന ഹാസ്യ സമ്രാട്ടിൻ്റെ മറ്റൊരു ഹാസ്യലേഖനം കേൾക്കാം. കള്ളവാക്കുകൾ. തുല്യഭുജ സമാന്തര ചതുർഭുജം എന്ന വാക്കിൻ്റെ അർത്ഥം പറയുവാൻ തിരക്കായി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളെ നിരത്തിന്മേൽ തടഞ്ഞു നിർത്തി ഒരാൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എന്താണ് പറയുക? വിഷ്ണു സഹസ്രനാമങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് പറയും, അല്ലേ? എന്നാൽ അത് ശരിയല്ല. ഇത് കണക്കുപാഠ പുസ്തകങ്ങളിൽ കാണപ്പെടുന്ന ഒരു വാക്കാണ്. ഈ വാക്ക് റോംബസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഗീർവാണമാണ് പോലും. എന്തിനാണ് ടെക്സ്റ്റ് ബുക്ക് നിർമ്മാതാക്കളെ നിങ്ങൾ കുട്ടികളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? റോംബസ് എന്ന് തന്നെ പഠിപ്പിച്ചാൽ എന്താണ് തരക്കേട്? അത് പരിചയമില്ലാത്ത പുതിയ വാക്കാണ്. ശരി, നിങ്ങളുടെ തുല്യഭുജ സമാന്തര ചതുർഭുജം പഴയ വാക്കാണോ? അതിൻ്റെ അർത്ഥം കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാകുന്നുണ്ടോ? അതിന് വല്ല അർത്ഥവുമുണ്ടോ? ഇതം ചതുർബാഹുകമായ രൂപം മുദാ ചുരുക്കിയിടുക ടെക്സ്റ്റുകാരെ എന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിച്ചു കൊള്ളട്ടെയോ? തുല്യഭുജ സമാന്തര ചതുർഭുജം പോലും തുല്യഭുജ മണ്ണാങ്കട്ടയാണ്. ദ്രോഹികൾ. മലയാള ഭാഷയിലേക്ക് ഇങ്ങനെ പല കള്ളവാക്കുകളും നാല് തറ കടന്ന് കള്ളറാക്ക് പോയിരുന്നത് പോലെ കടന്നു വരുന്നുണ്ട്. ഇവരിൽ കുറേ ആളുകളെ സഞ്ജയൻ ബൗണ്ടറിയിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവയുടെ നോട്ടം സഞ്ജയന് പിടിക്കുന്നില്ല. ഈ തുല്യഭുജ സമാന്തര ചതുർഭുജവും മറ്റും ആരും കാണാതെ കടന്നു വരുവാൻ ശ്രമിക്കുന്നതിൻ്റെ വിഡ്ഢിത്തം നോക്കുവിൻ. അവനെ ഒരു മൈൽ ദൂരെ നിന്ന് കാണാം. അത്ര വലിയ തടിയും വയറുമുള്ള ഒരു വിദ്വാൻ ഒളിച്ചു കടക്കുവാൻ ശ്രമിച്ചാലോ? വേറെ ചിലരുടെ വിചാരണ സഞ്ജയൻ അടുത്തൊരവസരത്തിൽ നടത്തും. അതിർത്തി കടന്നു വരുന്നതിന് ശരിയായ കാരണം കാണിക്കാതെ അവരെ സഞ്ജയൻ വിടുകയില്ല. വർത്തമാന കടലാസുകൾ, പ്രസംഗവേദികൾ, പാഠപുസ്തകങ്ങൾ, ഇവയുടെ വാതിൽക്കൽ കൈക്കൂലിയും സേവയുമില്ലാത്ത ഒരു ചുങ്കം ഉദ്യോഗസ്ഥനെ ഗവൺമെൻറ് ഉടനെ നിശ്ചയിക്കേണ്ടതാണ്, അധികൃതന്മാരുടെ അടിയന്തര ശ്രദ്ധയ്ക്ക്. ഇല്ലെങ്കിൽ കുറച്ചു കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അന്യോന്യം മനസ്സിലാകാതായിത്തീരും.